അങ്ങനെ കുറച്ചു മുതിർന്നു. കുറച്ചു മുതിർന്നപ്പോ എനിക്ക് തോന്നി, നമുക്കറിയാം ദൈവം എല്ലായിടത്തും ഉണ്ട്, എപ്പോ വേണമെങ്കിലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവം എല്ലാം അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ കുടുംബ പ്രാർത്ഥനാ സമയത്ത് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യം? അതിനെനിക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഉത്തരം കിട്ടിയത് ഞാൻ സൺഡേ സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ്. നമ്മളെല്ലാവരും പഠിക്കുന്നുണ്ട്, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒത്തുകൂടുന്നതിന്റെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും. അതും എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ചിന്തിച്ചു. എന്റെ അടുത്ത സംശയം ഇതായിരുന്നു, നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം നമ്മളോട് കൂടി ഇരുന്ന് നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ദൈവം എല്ലായിടത്തും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഞായറാഴ്ച ദിവസം ഒരു കൃത്യസമയത്ത് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? അങ്ങനെ എനിക്ക് അങ്ങനെ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഉത്തരമൊന്നും പെട്ടെന്നൊന്നും കിട്ടിയില്ല. അങ്ങനെ ഈ ഒരു ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ എന്റെ സൺഡേ സ്കൂൾ അധ്യാപകൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു കഥയുണ്ട്. ആ കഥ ഇതാണ്. ഒരു ഗുരുവും ശിഷ്യനും ഉണ്ടായിരുന്നു. അവരൊരു വനത്തിന് പുറത്ത് ഒരു ആശ്രമത്തില് പ്രാർത്ഥനയിൽ മുഴുകി കഴിയുകയായിരുന്നു. അങ്ങനെ ഗുരു ശ്രദ്ധിക്കുമ്പോൾ ഈ ശിഷ്യൻ എല്ലാ ദിവസവും വനത്തിനുള്ളിലേക്ക് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഒരു ദിവസം ഗുരു ശിഷ്യനോട് ചോദിച്ചു, നീ എന്തിനാണ് എല്ലാ ദിവസവും വനത്തിനുള്ളിലോട്ട് പോകുന്നത്? അപ്പൊ ശിഷ്യൻ പറഞ്ഞ മറുപടി ഇതാണ്, ഞാൻ പ്രാർത്ഥിക്കുവാനാണ് പോകുന്നത്. അപ്പൊ ഗുരു പറഞ്ഞു, ദൈവം എല്ലായിടത്തും ഇല്ലേ, നിനക്ക് ആശ്രമത്തിനകത്തിരുന്നും പ്രാർത്ഥിക്കാമല്ലോ, വനത്തിനുള്ളിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യം എന്താണ്? അതിനെ ശിഷ്യൻ പറഞ്ഞ മറുപടി ഇതാണ്, ശരിയാണ്, ദൈവം എല്ലായിടത്തും ഉണ്ട്, എവിടെ വേണമെങ്കിലും പ്രാർത്ഥിക്കും, പക്ഷേ ഞാൻ എല്ലായിടത്തും ഒരുപോലെയല്ല. വനത്തിനുള്ളിൽ ആ ശാന്തതയിൽ എനിക്ക് ദൈവത്തോട് കൂടുതൽ സംസാരിക്കാനും സംവദിക്കാനും ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കാനും എനിക്ക് കഴിയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുവാനായി വനത്തിനുള്ളിലോട്ട് പോകുന്നത്. സത്യത്തിൽ ദേവാലയം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടിയുള്ള ഒരിടമല്ല, ദൈവത്തിനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇടമാണ്. സത്യത്തിൽ ദേവാലയത്തിൽ നാം എല്ലാം ഒരുമിച്ച് ചേർന്നിരുന്ന് ശാന്തതയോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം നമ്മുടെ ഇടയിലുണ്ട്. പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു, വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. അതിനായി നമ്മെ ഒരുക്കുന്ന ഒരു പുണ്യഭൂമിയാണ് സത്യത്തെ ദേവാലയം എന്ന് പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കുള്ള ഇടമാണ് ദേവാലയം. ഇതും ആ പ്രായത്തിൽ എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു.